മാമ പത്രം. മാമിന് ഷുഗർ കൂടിയിട്ടുണ്ട്, മെലിഞ്ഞിട്ടുണ്ടല്ലോ. ഇന്നലെ രാത്രി ടി വിയിൽ ഒരു ഉഗ്രൻ പരിപാടി ഉണ്ടായിനി, കുറ്റപത്രം. കൊല്ലത്ത് ഒരു ഒറ്റയ്ക്ക് താമസിക്കുന്ന കിളവന് ഏകദേശം മാമന്റെ പ്രായം വരും, ഒരു അയൽവാസി തലക്കടിച്ചു കൊന്നു. ഒറ്റയ്ക്കുള്ള ജീവിതം ഒരിക്കലും സേഫ് അല്ല. അതിന് ഞാൻ ഒറ്റക്കല്ലല്ലോ. അല്ല മാമ, ചെക്കൻ ഒരു പണി റെഡിയായിട്ടുണ്ട് ബാംഗ്ലൂർ. 100,000 രൂപ ശമ്പളം. മാമനും അവിടെ പോയി നിൽക്കാം, ഈ വീട് വാടകയ്ക്ക് കൊടുക്കാം. ഒരു 10 രൂപ സുഖമായിട്ട് ഞാൻ വാങ്ങിച്ചുതരാം. ആടെയാകുമ്പം തലക്കടിയൊന്നും ഇല്ലല്ലേ, സേഫാണ്. രാത്രിയത്തെ കിടത്തം സ്വന്തം വീട്ടിലാക്കാൻ പറ്റുന്ന പണിക്ക് പോയാൽ മതി, അത് എവിടെ പോയാലും ശരി. നീ അരച്ച എത്രയറിയൂ, അത് അരക്കണ്ടെന്ന് പറഞ്ഞു. അച്ഛാ വീട് എന്ത് പണിയിട്ടാണ്? അച്ഛാ പണി സൈക്കിൾ എടുത്ത് വീട്ടിൽ വരില്ല, പോയി അന്വേഷിക്കണം. ഗ്രൗണ്ട് വരെ തോക്കൂന്ന് പേടിയില്ലെങ്കിലും ഒരു കളി കളിച്ചോ. തോക്കൂന്ന് പേടിയുണ്ട്. ആ വാടക കുറച്ച് സമയം രാത്രി ഇരിക്ക, പോയിട്ട് കുറച്ച് പണിയുണ്ട്. പണിയൊന്നും ഇങ്ങോട്ട് വരില്ലല്ലോ. നിങ്ങളൊന്നും പോകുന്നില്ലേ പൊതുവട്ടാ? പോണം, സമയത്തില്ല. എത്ര മണിക്ക്? ഞാൻ പോയിട്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, അവിടെ എന്റെ ശിഷ്യന്മാരല്ലേ, മുതലെ നോക്കിക്കോളൂ. മരുന്നിന്റെ പണിയല്ലേ ഇതല്ലേ എപ്പം പറയുന്നു. ഇപ്പൊ ഞാൻ അങ്ങനെ പറയണ്ട, ഇടക്ക് പറയും. ഏയ് നിന്റെ അച്ഛനെ കൊണ്ട് പോകുന്നുണ്ടോ ബാംഗ്ലൂരേക്ക്? ബസ്സിൽ കിട്ടിയ പണി ബാംഗ്ലൂർ? ആ കമ്പ്യൂട്ടർ എഞ്ചിനീയർ. അല്ല ഞാൻ ശരിക്കും പറഞ്ഞാടാ, ബാംഗ്ലൂർ നിറച്ച് എഞ്ചിനീയർമാരല്ലേ, ബാസ്റ്റർ കിടക്കേണ്ട ഒരു പണി ബാംഗ്ലൂർ. വയസ്സന്മാരെ എത്ര എഞ്ചിനീയർമാരുണ്ട് നാട്ടില്, ഈ ഡോക്ടർമാർ എഞ്ചിനീയർമാരും വയസ്സായാലേ ഭയങ്കര ഡിമാൻഡാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടത്? എന്റെ പൊന്നു അതേട്ടാ, ഞാൻ എവിടെയും പോകണില്ല. ചേട്ടാ ഒരു ചായ എന്നെ ഒറ്റക്ക് ജീവിക്കുന്ന മോനെ കല്യാണം കഴിച്ചു കൊടുത്തൂടെ. ഗുളികയൊന്നും കഴിക്കില്ല അല്ലേ? മെല്ലെ പറഞ്ഞാ മതി. അച്ഛനെ ചെവി വെക്കും. ഞാൻ കഴിക്കലുണ്ട്. ഭസ്കരേട്ടാ, ഇങ്ങനെ ഗുളികയൊന്നും കഴിക്കാണ്ടിട്ടൊരു കാര്യമില്ല കേട്ടാ. എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കും പ്രശ്നമാണ്, ബാക്കിയുള്ളവർക്കും പ്രശ്നമാണ്. നീ നിന്റെ പണിയെടുക്ക. എന്തിന്? ഓ എനക്കിനിപ്പോ ഇതിൽ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല, വളരെ പഴകിയ അസുഖല്ലേ, എപ്പോഴാ തട്ടിപ്പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. പിന്നെ കൃത്യസമയത്ത് മരുന്ന് കഴിക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. വീട്ടിലെ പണിയല്ല നീ വേറെ ആരും കൊണ്ട് ചെയ്യിക്കടാ, എത്ര നാളെന്ന് വെച്ചാൽ അയാൾ ചെയ്യില്ല, അയാൾക്ക് വയസ്സായില്ലേ. പിന്നെ നീയും സ്ഥിരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ജോലിക്ക് പോവോ?
നീ ഇലക്ട്രോണിക്സ് അല്ലേ? അല്ല മക്ക്. ഒരു കാര്യമില്ല, ഞാൻ പറഞ്ഞിട്ടില്ലേ